ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും സത്യം അറിയാനെന്ന സംവാദ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടിയിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നും എത്തിയിരിക്കുന്ന യുവജന സുഹൃത്തുക്കളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപത സഹായം എത്രാൻ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം സഭയിലെ യുവജന ശുശ്രൂഷ എന്നതാണ്. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? പിതാവേ, എന്റെ പേര് ജോയൽ. എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള യുവജനങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരു പാപ്പയാണല്ലോ നമുക്കുള്ളത്, ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന് യുവജനങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ആ യുവജനങ്ങളെ ഇഷ്ടമാകുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിസം, അല്ലെങ്കിൽ ആ ഒരു ജീവിതശൈലി, അതിൻ്റെ ഒരു കാരണം എന്താണ്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ, അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം? ഒന്ന് വിശദീകരിച്ചു തരാമോ? ജോയൽ ചോദിച്ച ചോദ്യം വളരെ നന്നായിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള സത്യമാണ്. നമുക്കറിയാം, യുവജനങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. സഭയിലെ എല്ലാ പരിശുദ്ധ പിതാക്കന്മാർക്കും യുവജനങ്ങളെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു യുവജന അജപാലന ശൈലി അദ്ദേഹം പുതുതായി മുന്നോട്ട് വെച്ചു എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്ത ഒരു വലിയ സംഭാവനയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ റോമിൽ നടന്ന സിനഡിലാണെങ്കിലും പരിശുദ്ധ പിതാവ് ഈ ഒരു അജപാലന ശൈലിയെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചത്. അതിൽ യുവജനങ്ങളെ കേൾക്കുക, യുവജനങ്ങൾക്കൊപ്പം നടക്കുക, അതുപോലെ യുവജനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുക, ഇങ്ങനെ മൂന്ന് പദങ്ങളാണ് ഈ സിനഡിൻ്റെ ചർച്ചാ വിഷയമായിട്ട് വന്നത്. അതായത് കേൾക്കുക, യുവജനങ്ങളെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ആഴമുള്ളൊരു ചിന്തയാണ്. സാധാരണഗതിയിൽ യുവജനങ്ങളെ എല്ലാവരും ഉപദേശിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കൾ നിങ്ങളെ എന്ത് ചെയ്യും? ഉപദേശിക്കും. വിയാരിച്ചന്മാർ നിങ്ങളെ ഉപദേശിക്കും. മെത്രാണിച്ചന്മാരാണെ കൂടുതൽ ഉപദേശിക്കും. അതുപോലെ സർവടത്തുനിന്ന് ഉപദേശങ്ങൾ സൗജന്യമായി കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ് ആര്? യുവജനങ്ങൾ അല്ലേ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, അത്തരം ഉപദേശങ്ങൾക്കപ്പുറത്ത് വൈ കാൻ വി തിങ്ക് ഓഫ് ഹിയറിങ് അവർ യൂത്ത്? നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ കേൾക്കാൻ ശ്രമിച്ചുകൂടാ? അത് ഒരു വലിയ വ്യത്യാസം അജപാലന ശൈലിയിൽ വരുത്തുന്നുണ്ട്. ഉപദേശിക്കുമ്പോൾ ഉള്ള മനോഭാവം എന്താണ്? ഉപദേശിക്കുന്ന ആൾക്കെല്ലാം അറിയാം, ഉപദേശം കേൾക്കുന്നവന് ഒന്നും അറിയാൻ പാടില്ല എന്നൊരു ചിന്തയോടെയാണ് ഈ ഉപദേശികം ശക്തിപ്പെടുത്തുന്നത് അല്ലേ. അതേസമയം നമുക്കറിയാം, കേൾക്കുമ്പോൾ നേരെ തിരിച്ചാണ്. ഞാൻ നിങ്ങളെ കേൾക്കാൻ സന്നദ്ധമാകുമ്പോൾ ഞാൻ അംഗീകരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം, വ്യത്യസ്തമായ കാര്യങ്ങൾ അറിയാം, നിങ്ങളിൽ നിന്ന് പലതും എനിക്ക് പഠിക്കാനുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾക്കുക അല്ലേ. അതുകൊണ്ട് ഈ ഉപദേശത്തിൽ നിന്ന് കേൾവിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോൾ അതൊരു ഒരുതരം കോപ്പർനിക്കൻ റവല്യൂഷനാണ് പാസ്റ്ററൽ മിനിസ്ട്രി. അതായത് യുവജനങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, യുവജനങ്ങൾക്ക് പലതും വ്യക്തമായും വ്യത്യസ്തമായും അറിയാം, ഒരുപക്ഷെ മുതിർന്ന തലമുറയെക്കാളും ഉപരിയായി പല കാര്യങ്ങളും യുവജനങ്ങൾക്കറിയാം അല്ലേ. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ സർവ സങ്കീർണതകളും യുവജനങ്ങളായി നിങ്ങൾക്കറിയാം. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എങ്ങനെ നിരന്തര സാന്നിധ്യമാകണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അപ്പന് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് അതേക്കുറിച്ച് ഒരു പിടി ഉണ്ടാകുകയല്ല. തീർച്ചയായും നിങ്ങൾക്ക് മുൻ തലമുറയെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നുള്ളതിനാൽ നിങ്ങളെ കൂടുതലായി ശ്രവിക്കണം എന്നാണ് മാർപ്പാപ്പ പറയുന്ന ഒരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, അവരെ അനുയാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ വഴക്ക് പറയുക, തിരുത്തുക, ശാസിക്കുക, ഓടിക്കുക,
ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളുടെ നിലവിലുള്ള ശൈലി എന്ന് പറയുന്നത്. യൂത്ത് എല്ലാം പെശകാണ്, അവരെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളിയേല എന്ന് പറഞ്ഞ ഒന്നെങ്കിൽ അവരെ ഒഴിവാക്ക്, അല്ലെ അവരുമായിട്ടുള്ള സമ്പർക്കം തന്നെ വേണ്ട എന്ന് വയ്ക്കുക. ആ രീതിയിലുള്ള അജപാലന ശൈലി പലപ്പോഴും വൈദികരുടെ ഭാഗത്ത് നിന്ന്, സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കാറുണ്ട്. യുവജനങ്ങളെ കൂട്ടത്തിൽ കൂട്ടിയാൽ ആകെ പ്രശ്നമാണ്, അവന്മാരാകെ ഒച്ചപ്പാടുണ്ടാക്കും, അവര് വായിത്തോന്നിയെല്ലാം വിളിച്ചു പറയും, ബഹുമാനമില്ലാതെ സംസാരിക്കും. ഇതുകൊണ്ട് ഇവരുമായിട്ട് അധികം സമ്പർക്കമില്ലാതെ നടക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി അജപാലകരെ നിങ്ങൾ കണ്ടിട്ട് കാണും ഇല്ലേ. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, അവരൊരുപക്ഷെ സഭയിൽ നിന്ന് അകലാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അവരുടെ ഒപ്പം നടക്കണം എന്നാണ്. അതിനെയാണ് അദ്ദേഹം അക്കമ്പനിമെന്റ് അഥവാ അനുയാത്ര എന്ന് പറയാൻ ശ്രമിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കാര്യമൊന്നും മനസ്സിലായില്ല, ജീവിതം പാഴാക്കി കളഞ്ഞു എന്നുള്ള നഷ്ടബോധത്തോടെ അവര് തിരികെ നടക്കുമ്പോൾ ക്രിസ്തു അവരുടെ ഒപ്പം നടന്ന് അവരോട് വഴക്കുണ്ടാക്കി തിരിച്ച് കയറ്റിവിടുകയല്ല ചെയ്യുക, അവരുടെ ഒപ്പം അവൻ എമ്മാവൂസ് വരെ നടന്നു, അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. അവർ വാദിച്ചപ്പോൾ ക്രിസ്തുവും വാദിച്ചു, അവർ തർക്കിച്ചപ്പോൾ ക്രിസ്തുവും വാദിച്ചു. അവരിൽ ഒരുവനായി വഴിയാത്രക്കാരനായി ക്രിസ്തു എമ്മാവൂസ് വരെയും അവരെ അനുയാത്ര ചെയ്തു. ആ അനുയാത്രയുടെ അജപാലനം വാസ്തവത്തിൽ പുതിയ യുവജന ആധ്യാത്മികതയുടെ പ്രത്യേകതയാണ്. യുവജനങ്ങൾ ഒരുപാട് സങ്കീർണതകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ സങ്കടങ്ങളിൽ അവരുടെ ഒപ്പമായിരിക്കുവാൻ അജപാലകർക്ക് കഴിയുമ്പോഴാണ് യുവജന അജപാലനം അർത്ഥപൂർണമാകുന്നത് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യവും പ്രധാനപ്പെട്ടതാണ്. യുവജനങ്ങളുടെ ഒപ്പം നടക്കുക, യുവജനങ്ങളെ കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ യുവജനങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കണം എന്നല്ല മാർപ്പാപ്പ ഉദ്ദേശിക്കുക, മറിച്ച് യുവജനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കണം. അതാണ് ഡിസേൺമെന്റ് എന്നൊരു തലം. വസ്തുതകൾ അതിൻ്റെ നിജസ്ഥിതിയിൽ തിരിച്ചറിയാൻ, തങ്ങളുടെ ചിന്തകളിൽ കാഴ്ചപ്പാടുകളിലുള്ള കുറവുകൾ പോരായ്മകൾ തിരിച്ചറിയാൻ യുവജനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും അവസാനം സംഭവിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, എന്തെങ്കിലും ഒരു കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങളെ വിധി എഴുതുകയും കുറ്റപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, പരിശുദ്ധ പിതാവ് പറയുന്നു അത് ഏറ്റവും അവസാനമാണ് ഈ തിരിച്ചറിവിലേക്ക് യുവജനങ്ങളെ നയിക്കേണ്ടത്. അവരെ കേൾക്കുക, അവരെ അനുയാത്ര ചെയ്യുക, അതിലൂടെ അവരെ തിരിച്ചറിയാൻ സഹായിക്കുക. ഇപ്രകാരമുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായൊരു മാറ്റം യുവജന ആധ്യാത്മികതയിൽ കൊണ്ടുവരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യുവജന ആഭിമുഖ്യത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോയൽ ചോദിച്ചത് എല്ലാ യുവജനങ്ങളുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് യുവജനങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതം പിതാവ് പറഞ്ഞു തന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആരാണ്? അഭ്യുന്ന പിതാവേ, എൻ്റെ പേര് ജിതിൻ. നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആഗോള കത്തോലിക്ക സഭയിൽ യുവജന വർഷം പ്രഖ്യാപിച്ചത്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്, ഈ യുവജന വർഷം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിച്ചു? ഈ യുവജന വർഷത്തെ പിതാവ് ഒന്ന് വിലയിരുത്താമോ? യുവജന വർഷം ആഗോള കത്തോലിക്ക സഭയിൽ പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ലക്ഷ്യം യുവജനങ്ങൾ സഭയോടൊത്ത് നടക്കണം എന്നുള്ളതാണ്. യുവജനങ്ങൾക്ക് സഭയെക്കുറിച്ച് കുറെ പരാതികൾ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സഭയിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത പലതും അവർ കാണുന്നു. ഈ സഭയോടൊത്ത് ജീവിക്കുന്നതിന് അവർ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കാണാത്ത സാഹചര്യങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സഭയും യുവജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുക, അതായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം യുവജന വർഷം പ്രഖ്യാപിക്കുന്നതിലൂടെ.
ഇതിലൂടെ പരിശുദ്ധ പിതാവ് റോമിൽ നടന്ന യുവജന സിനഡില് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി യുവജനങ്ങൾക്ക് പങ്കാളിത്തം കൊടുത്തു എന്ന് മാത്രമല്ല, മെത്രാന്മാരോടൊപ്പം ഇരിക്കാനും അഭിപ്രായം പറയാനും ഈ സിനഡിലെ ചർച്ചകളിൽ പങ്കെടുക്കാനും അവരെ പരിശുദ്ധ പിതാവ് അനുവദിച്ചു. അനുവദിച്ചു എന്ന് മാത്രമല്ല, അതിലെല്ലാത്തരം യുവജനങ്ങളെ, സഭയെ വെറുക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള, പള്ളിയിൽ പോകാൻ താല്പര്യമില്ലാത്ത യുവജനങ്ങളെ അടക്കം മാർപ്പാപ്പ വിളിച്ചു. അവരിൽ പലരും അവിടെ പങ്കുവച്ച വിഷയങ്ങൾ തന്നെ ഈ യുവജന വർഷം അതിൻ്റെ ശരിയായ ദിശയിലേക്കാണ് നീങ്ങിയത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ആ സിനഡില് ഒരു ഓസ്ട്രേലിയൻ യുവാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാന് ഈ സഭയെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചാല്, ഈ സഭയിൽ ഞാൻ ചെല്ലുമ്പോഴൊക്കെയും കാണുന്നത് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠനെയാണ്. ധൂർത്തപുത്രന്റെ അപ്പനെ ഞാൻ ഒരിക്കലും ഈ സഭയിൽ കണ്ടിട്ടില്ല. ധൂർത്തപുത്രന്റെ അപ്പനും ജ്യേഷ്ഠനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം എന്താണ്? അപ്പൻ വളരെ കരുണാമയനാണ്, മകനായിരിക്കുന്ന അവസ്ഥയിൽ മകനെ അംഗീകരിച്ച് സ്നേഹിക്കുന്ന വലിയ മനസ്സുള്ളവനാണ് ധൂർത്തപുത്രന്റെ അപ്പൻ. അതേസമയം ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠനോ ഇല്ലാത്ത കുറ്റവും കൂടി അവൻ്റെ മേൽ ആരോപിച്ച് ചെയ്യാത്ത പാപങ്ങൾ പോലും അവൻ്റെ മേൽ അധിക്ഷേപമായി ചൊരിഞ്ഞ് അവനെ അകറ്റി നിർത്തണമെന്ന് പിടിവാശി പിടിക്കുന്നവനാണ് ധൂർത്തപുത്രന്റെ ജ്യേഷ്ഠൻ. വാസ്തവത്തില് ആ ചെറുപ്പക്കാരൻ സിനഡിൽ അത് പങ്കുവയ്ക്കുമ്പോൾ മെത്രാന്മാർക്കും പരിശുദ്ധ പിതാവിനും കിട്ടിയത് ഒരു വലിയ ഉൾക്കാഴ്ചയാണ്. എന്താണ് യുവജനങ്ങൾ സഭയിലോടൊത്തു നിൽക്കുന്നതിന് തടസ്സമാകുന്നത് എന്നുള്ളതിലേക്കുള്ള ഒരു തുറവിയായിരുന്നു അത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഒരു ഓസ്ട്രേലിയൻ ചെറുപ്പക്കാരനാണ്, സെബാസ്റ്റ്യൻ എന്നായിരുന്നു അവൻ്റെ പേര്, അവൻ പറഞ്ഞത് വളരെ വലിയ ഒരു സത്യമാണ്. യുവജനങ്ങൾ എന്തുകൊണ്ട് സഭയെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, അവരെ മനസ്സിലാക്കാൻ അജപാലകർക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള സങ്കടം, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ തകർച്ചകളിൽ അവരുടെ സങ്കടങ്ങളിൽ അവരെ ഉൾക്കൊള്ളാൻ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ വിലയിരുത്തൽ അവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു അതൊരു വലിയ തിരിച്ചറിവാണ് സഭയെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണ് യുവജനങ്ങൾ സഭയിൽ നിന്ന് അകലുന്നത്? സഭയുടെ സത്യവിശ്വാസം ശരിയല്ല എന്നവർ ചിന്തിക്കുന്നത് കൊണ്ടല്ല, ഈശോമിശിഹ ശരിയല്ല എന്നവർ ചിന്തിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഈ കാലഘട്ടത്തിലെ യൗവനത്തിന് ചേർന്ന രീതിയിൽ സുവിശേഷത്തെ കാരുണ്യമായും കരുതലായും പരിലാളനയായും അവർക്ക് സംലഭ്യമാക്കുന്നതിൽ സഭയ്ക്ക് വീഴ്ച പറ്റുന്നുണ്ട് എന്ന തിരിച്ചറിവ് സഭ ഈ യുവജന വർഷാചരണത്തിലൂടെ കുറെയൊക്കെ ആർജിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ യുവജന വർഷത്തിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ വേദികളിലും തുറന്ന മനസ്സോടെ കേൾക്കാൻ സഭ സന്നദ്ധമായി എന്ന് പറയുമ്പോൾ, തീർച്ചയായും എന്താണ് യുവജനങ്ങൾ സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ സഭാ നേതൃത്വത്തിന് ലഭിച്ചു എന്നുള്ളത് ഈ യുവജന വർഷാചരണത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ഈ ഒരു അകലങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ സാധിക്കും എന്ന് സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനാനുപാതികമായ കർമ്മപദ്ധതികൾ വരും വർഷങ്ങളിലേക്ക് സഭ കാര്യക്ഷമമായി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഈ യുവജന വർഷാചരണം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു നടപടിക്രമം എന്നുള്ളതിനപ്പുറത്ത് എന്താണ് യുവജനങ്ങൾ സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ യുവജനങ്ങൾ സഭയ്ക്ക് ഒരവസരം കൊടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ സഭയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ, ക്രിസ്തുവിനോട് ചേർന്ന് വളരുന്നതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് യുവജനങ്ങൾ മനസ്സിലാക്കണമെന്നും സഭ ആഗ്രഹിച്ചു. ആ ഒരു വശവും കൂടി പ്രധാനപ്പെട്ടതാണ്. യുവജനങ്ങൾ എപ്പോഴും സന്തോഷവും
അതുപോലെ തന്നെ ആനന്ദവും അന്വേഷിച്ച് നടക്കുന്നവർ, അതിനുവേണ്ടി ഏത് വഴികളും അവർ തേടുന്നവരാണ്. തങ്ങൾ തേടുന്ന സന്തോഷം ചിലപ്പം മദ്യത്തില്, മയക്കുമരുന്നുകളില്, മറ്റേതെങ്കിലുമൊക്കെ വഴികളിൽ കണ്ടെത്താനാകുമോ എന്നുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന യുവതയെ നമ്മൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതും സത്യമാണ്. ഈ യുവജന വർഷാചരണത്തിലൂടെ സഭ യുവജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് വലിയൊരു സന്ദേശമാണ്. അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ തേടുന്ന സന്തോഷത്തിന് ഒരു മുഖമുണ്ട്, ആ സന്തോഷത്തിനൊരു പേരുണ്ട്, ആ പേര് നസ്രായനായ യേശു ക്രിസ്തു എന്നാണ്. അതായത് ഈശോമിശിഹായെ കണ്ടെത്തുന്നതാണ് യൗവനത്തിൻ്റെ സൗഭാഗ്യം എന്നുള്ള സത്യം. അവനെ കണ്ടെത്താത്തിടത്തോളം കാലം, അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ തേടുന്ന ആനന്ദത്തിൻ്റെ വഴികളത്രയും പാഴ്വേലകളാണ് എന്ന് തിരിച്ചറിയണം എന്നുള്ള സന്ദേശം യുവജനങ്ങളിലേക്ക് പകരാനും തിരുസഭ ഈ യുവജന വർഷത്തിൽ ആഗ്രഹിച്ചിരുന്നു. അതെന്തുമാത്രം വിജയിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം വാസ്തവത്തിൽ നിങ്ങൾ യുവജനങ്ങളാണ് പറയേണ്ടത്. തീർച്ചയായും ആ ഒരു മേഖലയിലേക്ക് ഒരു ചിന്ത തിരിക്കാൻ നമുക്ക് ഈ യുവജന വർഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് വളരെ സുചിന്തിതമായ കർമ്മപദ്ധതികൾ ഇനിയും ആവിഷ്കരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പിതാവേ, എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത്, പലപ്പോഴും യുവജനങ്ങളെ കേൾക്കാറുണ്ട് സഭ, അല്ലെങ്കിൽ പല സന്ദർഭങ്ങളും നമുക്ക് കിട്ടാറുണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി. എന്നാൽ പലപ്പോഴും ഇതൊന്നും ഒന്നും പറയുന്നതൊന്നും പ്രാബല്യത്തിൽ വന്നതായിട്ട് കാണാറില്ല. അപ്പോൾ യുവജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഈ വർഷമാണെങ്കിൽ തന്നെ, യുവജന വർഷം തന്നെ, നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ആശങ്ക യുവജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ആ ആശങ്കയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ, അല്ലെങ്കിൽ ഇത് പരിഹരിക്കപ്പെടുമോ, എന്താണ്? യെസ് ജോയൽ, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ഇത് നമ്മളുടെ ഈ പുതിയ അജപാലന ശൈലിയിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തണമെന്നാണ് എനിക്ക് തോന്നുക. യുവജനങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു, സഭാ നേതൃത്വം, അച്ഛന്മാരും മെത്രാണച്ഛന്മാരും അതെല്ലാം കൂടെ ചെയ്തു തീർക്കുന്നു. വീണ്ടും അവർ കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു, കുറേ കാര്യങ്ങൾ അജപാലകർ ചെയ്യുന്നു. ആ ഒരു അവസ്ഥ, അതൊരു പഴയ അജപാലന ശൈലിയാണ്. മറിച്ച് സഭ എന്ന് പറയുന്നത് സത്യത്തിൽ നിത്യ യൗവനമുള്ള ക്രിസ്തുവിൻ്റെ സഭയാണിത്, അല്ലേ? നിത്യവും യുവാവായ ക്രിസ്തുവിൻ്റെ സഭയാണിത്. അതുകൊണ്ട് ഇവിടെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട് എങ്കിൽ, യുവജനങ്ങളായി നിങ്ങൾ കേവലം അഭിപ്രായ പ്രകടനം നടത്തി പിന്മാറാതെ ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയും സഭയുടെ മുഖ്യധാരയിൽ പ്രവർത്തന നിരതരാവുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പരിഹാരം. എനിക്ക് തോന്നുന്നു നമ്മൾ യുവജന വർഷാചരണം കഴിഞ്ഞിട്ടും പഴയ അതേ മനോഭാവത്തോടുകൂടി ഇരിക്കുക. ഞങ്ങൾ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന് വല്ലതും തീർച്ചയായും തീരുമാനം ഉണ്ടാകുമെന്ന് അറിയട്ടെ, എന്നിട്ട് ഇനി വേറെ വല്ലതും പറഞ്ഞാൽ മതി എന്ന മട്ടിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഒരുപക്ഷെ ഈ യുവജന വർഷാചരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നേടിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മറിച്ച് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അത് നവീനമായ ആശയങ്ങളാണ്. ആ ആശയങ്ങളെ കർമ്മപദത്തിൽ എത്തിക്കാനുള്ള പ്രായോഗിക വഴികളും വരേണ്ടത് യുവജനങ്ങളായ നിങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിന് നേതൃത്വം എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അപ്രകാരം ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി യുവജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് ഒരു അനുയാത്രയുടെ അജപാലന ശൈലിയാവുക. ഇതെല്ലാം അച്ഛൻ്റെ മേല്, മെത്രാണിച്ചൻ്റെ മേല് ഏൽപ്പിച്ചേച്ചിട്ട് ഇതെങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കയ്യും കെട്ടിയിരിക്കുമ്പോൾ നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെ, ഒരുപാട് തുഴഞ്ഞിട്ടും വഞ്ചി തിരുനക്കരയിൽ തന്നെ നിൽക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകും. അതുണ്ടാകാതിരിക്കണം എന്നുണ്ട് എങ്കിൽ ശരിക്കും നമ്മൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്ന അനുയാത്രയുടെ അജപാലന ശൈലി, സഭാ നേതൃത്വം യുവജനങ്ങളോടൊപ്പം നടക്കണം എന്ന് പറയുമ്പോൾ അനുയാത്രയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. യുവജനങ്ങൾ
സഭയുടെ നേതൃത്വത്തോടൊപ്പം നടന്ന് അവരുടെ ആവശ്യങ്ങളെ കർമ്മപദത്തിൽ എത്തിക്കാൻ വേണ്ട ശക്തി അവർക്കുണ്ട് എന്ന് ഈ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക, അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് യുവജനങ്ങളുടെ ആക്ഷൻ പ്ലാനുകൾ അത് യുവജനങ്ങൾ തന്നെ രൂപപ്പെടുത്തണം. ആശയം മാത്രം പോരാ, ആക്ഷൻ പ്ലാനും നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ആക്ഷൻ പ്ലാന് നടപ്പിലാക്കാനുള്ള ഊർജവും നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളിലൂടെ ഈ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സഭാ നേതൃത്വത്തിന് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ എന്നുള്ള അന്തരത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള എളുപ്പവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ എപ്പിസോഡ് പൂർത്തിയാവാൻ ഇവിടെ സമയമായിരിക്കുന്നു. ഈ ഒരു യുവജന വർഷക്കാലത്തിൽ യുവജനങ്ങളെ അലട്ടുന്ന ധാരാളം കാര്യങ്ങൾക്ക് നമ്മുടെ പിതാവ് യുവജനങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. സഭയിലെ യുവജന ശുശ്രൂഷ എന്ന വിഷയത്തിലെ സംശയങ്ങളും ചോദ്യങ്ങളും ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ധാരാളം മറ്റു ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.